ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവകൃപ നമ്മളിൽ നഷ്ടമാകാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഒരു മാർഗമാണ് നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. കാരണം നമ്മുടെ നാവിലൂടെ നമ്മൾ അനേകരെക്കുറിച്ച് പരദൂഷണം പറയാറുണ്ട്, അനേകരുടെ കുറ്റങ്ങൾ പറയാറുണ്ട്, അനേകരെ ശകാരിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. ഇതൊക്കെയും നമ്മുടെ ആത്മാവിന്, നിത്യജീവന് അതെല്ലാം ഹാനികരമായി തീരാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും എളുപ്പപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. വചനം പറയുകയാണ്, സങ്കീർത്തനം 141 അധ്യായം അതിൻ്റെ 3 വചനം ഇങ്ങനെ പറയുകയാണ്, കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാണിടണം. അനാവശ്യമായ വാക്ക് പറയാൻ ഇടയാകരുത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അത് തരം താഴ്ത്തുന്ന വാക്കുകളും പറയുന്നതിന് ഇടയാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. മറ്റൊരു വചനം പറയുകയാണ്, എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണം. ഒരിക്കലും തെറ്റായ വാക്ക് എൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം എൻ്റെ അതിരങ്ങൾക്ക് നീ കാവലേർപ്പെടുത്തണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ അതിരങ്ങൾ കൊണ്ട്, നാവ് കൊണ്ട് നമ്മൾ ആരെയും ശകാരിക്കാനോ, കുറ്റം വിധിക്കാനോ, പരദൂഷണം പറയാനോ, ഇല്ലാ വചനങ്ങൾ പറയുവാനോ നമ്മൾ ഒരുങ്ങാതെ അതെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി അതെല്ലാം ഉപേക്ഷിച്ച് നമ്മളുടെ നാവിനെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ പ്രഭാതം അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.